നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റുകളിലെ അഭിപ്രായ സർവേ ഫലമാണ് ഇപ്പോൾ ന്യൂസ് പ്രൈം മലയാളം പുറത്തുവിടുന്നത്. 40 ലോക്സഭാ സീറ്റുകളിൽ RJD എന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്ക് ബഹുഭൂരിപക്ഷം കിട്ടും എന്ന വിലയിരുത്തലാണ് ന്യൂസ് പ്രൈം മലയാളത്തിനുള്ളത്. അതിന് കാരണമാകുന്ന നിരവധി സാഹചര്യമുണ്ട്. ഒന്ന്, BJP യുടെ സ്ഥിരതയില്ലായ്മ. ഇപ്പോൾ നിതീഷ് കുമാറിനെ ഒപ്പം ചുമക്കുന്നത് താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് എന്നവർ കരുതുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിലുള്ള ഒരു ദുസ്സഗുണമായി മാറും. അങ്ങനെയാണ് അത് ഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തം. തെരഞ്ഞെടുപ്പിൽ RJD കോൺഗ്രസ് കൂട്ടുകെട്ടിന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നിലവിൽ സീറ്റ് വിഭജനം കൃത്യമായി തന്നെ RJD നടത്തിയിട്ടില്ലെങ്കിലും RJD മത്സരിക്കുന്നത് 32 സീറ്റുകളിലും കോൺഗ്രസ് ശേഷിക്കുന്ന 8 സീറ്റുകളിലും എന്ന രീതിയിലായിരിക്കും അവിടുത്തെ ധാരണ എന്നാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ്സിന് ഒരുപക്ഷെ 3-4 സീറ്റുകൾ ജയിച്ചെടുക്കാൻ കഴിയും എന്നതിനപ്പുറം RJDയുടെ മുന്നേറ്റവും നമുക്ക് കാണാൻ കഴിയും. നിലവിൽ RJD കോൺഗ്രസ് സഖ്യം 40-ൽ 25 മേൽ സീറ്റുകൾ ജയിക്കും എന്നാണ് വിലയിരുത്തൽ. അതിന് ഉതകുന്ന രീതിയിലാണ് പോകുന്നത്. ഇവിടെ NDA പാളയത്തിലെത്തിയിരിക്കുന്ന ഐക്യ ജനതാദൾ ഒരു കാരണവശാലും അവർക്ക് ലോക്സഭയിൽ ഒരു ആധിപത്യം ഉണ്ടാകുകയില്ല. കുറഞ്ഞത് 3-4 സീറ്റുകളെങ്കിലും അവർക്ക് അധികം വേണം എന്ന രീതിയിലായിരിക്കും വാശി പിടിക്കുക മുന്നണിയിൽ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, BJPയോടൊപ്പം തന്നെയാണ് LJP നിൽക്കുന്നത്. അതായത് പശുപതി പരസിൻ്റെ LJP നിൽക്കുന്നത് BJPയോടൊപ്പമാണ്. അതുപോലെ തന്നെ ജതൻറാം മഞ്ജിയുടെ പാർട്ടിയും, അതായത് ഹിന്ദുസ്ഥാൻ അവാം മോർച്ച, ആ പാർട്ടിയും NDA സഖ്യത്തിനോടൊപ്പം നിൽക്കുമ്പോൾ നിതീഷ് കുമാറിന് സീറ്റുകൾ കൂടുതൽ വിലപേശാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയാം. എന്നാൽ പോലും അവർ പ്രഷർ ചെലുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് ഇത്തവണ 2-3 ലോക്സഭാ സീറ്റുകൾ കിട്ടിയാൽ അത് ഭാഗ്യമായിരിക്കും. കാരണം അത്രയേറെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു ഐക്യ ജനതാദളിനെ. BJP ആയിരിക്കും 10-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടുന്ന മറ്റൊരു പാർട്ടി. LJPക്ക് ചിലപ്പോൾ ഹജിപൂർ മാത്രം നിലനിർത്താൻ കഴിഞ്ഞേക്കും. ഒരുപക്ഷെ ജമുയി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചിരക് പാസ്വാൻ്റെ ലോക്സഭാ മണ്ഡലത്തിൽ പോലും ജയസാധ്യത വളരെ കുറവാണ്. ചിരക് പാസ്വാൻ്റെ BJPയോടുള്ള ഇടപെടൽ മാത്രമല്ല, നിലവിൽ NDA മുന്നണിയിലാണ് ചിരക് പാസ്വാൻ എങ്കിൽ പോലും ചിരക് പാസ്വാൻ്റെ വിജയസാധ്യത അതിനകത്തുള്ള ഉള്ളുകളികൾ കൊണ്ട് അദ്ദേഹത്തിന് പരാജയം സംഭവിച്ചേക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 25-15 എന്ന രീതിയിൽ ആയിരിക്കും കളികൾ. അതായത് 25 സീറ്റുകൾ ഇവിടെ ഇന്ത്യ മുന്നണിക്കും, 15 സീറ്റുകൾ NDA മുന്നണിക്കും എന്ന രീതിയിലായിരിക്കും ബീഹാറിലെ ലോക്സഭ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വരുന്നത്. പക്ഷേ ഇനിയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങളുണ്ട്. രാഷ്ട്രീയ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു അടിയൊഴുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതിൽ നിന്നും വ്യതിചലനം ഉണ്ടാകാം. പക്ഷേ ഇപ്പോഴത്തെ വാസ്തവം എന്നത് ഐക്യ ജനതാദളിന് ഒരു രീതിയിലുള്ള മേൽക്കൊയ്മയും ഉണ്ടാകില്ല എന്ന് തന്നെ എടുത്തു പറയാൻ കഴിയുന്ന സാഹചര്യമാണ്. കാരണം ഐക്യ ജനതാദൾ ഒരു സ്ഥിരതയില്ലാത്ത പാർട്ടിയാണ്. ആരുടെ കൂടെ നിൽക്കണമെന്ന് അവർക്ക് പോലും അറിയില്ല. അവർക്ക് ചോദ്യം ചോദിക്കാൻ കഴിയുന്നില്ല. അവരുടെ പാർട്ടിക്കുള്ളിൽ ഒരു ആഭ്യന്തര രീതിയിലുള്ള അഴിച്ചുപണി ഒന്നും തന്നെ നടത്തിയിട്ടില്ല. നിതീഷ് കുമാർ മാത്രം തീരുമാനിക്കുന്ന അനുസരിച്ച് അതിനകത്തുള്ളവർ വെറും കന്നുകാലികളെ പോലെ മാറുന്നു. അങ്ങനെ ചിന്താശേഷി പോലും നഷ്ടപ്പെട്ടവരാണ് എന്ന ആക്ഷേപം RJD നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിന്താശേഷി നഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഒപ്പം BJPയുടെ ആധിപത്യം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ സിറ്റിംഗ് ലോക്സഭാ സീറ്റുകളിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകൾ അവർ നിലനിർത്തുക തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് സീറ്റുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവായിരിക്കും, നല്ല രീതിയിൽ കുറയും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട.